നമസ്കാരം. വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ, ഉന്നതരായ കോൺഗ്രസ് നേതാക്കളിൽ പലരും ബി ജെ പിയിലേക്ക് പോയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത് കേരളത്തിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് പോവില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്നും നിരവധി നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകുന്നത്. ബി ജെ പിയിലേക്കെന്ന് മാത്രമല്ല മറ്റു പല പാർട്ടികളിലേക്കും രക്ഷപ്പെടാൻ ഇവർ നേരത്തെ ശ്രമിച്ചതിൻ്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ അത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന് വ്യക്തമാണ്. ഇന്ന് കോൺഗ്രസ് നേതാവായിരുന്ന പത്മിനി തോമസ്, അതോടൊപ്പം തന്നെ രണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിമാർ ഇന്ന് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് തന്നെ പറയാവുന്ന ജനകീയനായ ഒരു നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു തമ്പാനൂർ സതീഷ്. തമ്പാനൂർ സതീഷ് ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. മറ്റൊരു ഡി സി സി ജനറൽ സെക്രട്ടറിയായ ഉദയനോടൊപ്പമാണ് അദ്ദേഹം ഇന്ന് ബി ജെ പിയിലേക്ക് വന്നത്. ബി ജെ പിയിൽ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ, തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും എന്നും ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ ഒരാൾ ഒരു വെളിപ്പെടുത്തലുകളുമായി വന്നതാണ്. അതായത് ദലാൽ നന്ദകുമാർ. ദലാൽ നന്ദകുമാർ സി പി എമ്മിന് വേണ്ടി ഈ ദലാൽ പണിയെടുക്കുന്ന ഒരു വ്യവസായിയാണ്. ഈ ദലാൽ നന്ദകുമാറാണ് പത്മജയെ പണ്ട് സി പി ഐ എമ്മിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും പത്മജ എന്തോ ഒരു വലിയ പദവി ചോദിച്ചുവെന്നും ആ പദവി കിട്ടാത്തതിനാൽ അത് നടന്നില്ല എന്നുമൊക്കെയാണ് ദലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണം. ആ ആരോപണം ഇയാൾ കൊണ്ടുവന്ന അതേ പ്രാധാന്യത്തിലൊന്നും കേരളം ചർച്ച ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആരോപണം വന്നതോടുകൂടി മറ്റൊരാൾ ഇതിനെ ഏറ്റുപിടിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസ് നേതാവാണ്. കെ പി സി സിയുടെ ചുമതല വഹിക്കുന്ന നേതാവാണ്, മാത്രമല്ല കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലറുമാണ്. ഈ ദീപ്തി മേരി വർഗീസിനെയും ഇ പി ജയരാജൻ നേരിട്ട് എൽ ഡി എഫിലേക്ക് വിളിച്ചുവെന്നും ഇനി ജയരാജനല്ല ആര് വിളിച്ചാലും കോൺഗ്രസ് വിട്ടു പോകില്ല എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം വലിയ വീരവാദം മുഴക്കിയത്. പക്ഷേ ആ വീരവാദത്തിൻ്റെ ഒക്കെ കാറ്റൂരി വിട്ടുകൊണ്ട് ഇന്ന് വീണ്ടും ദലാൽ നന്ദകുമാർ മറ്റൊരു വിവാദ അല്ലെങ്കിൽ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ദീപ്തി മേരി വർഗീസ് തീർച്ചയായും സി പി ഐ എമ്മിലേക്ക് ഏതാണ്ട് വന്നതാണെന്നും പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ കാരണം തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി, സ്വന്തം സ്ഥാനാർത്ഥി ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്ത ശേഷം അതിൻ്റെ വി വി പാറ്റ് സ്ലിപ്പിൻ്റെ ദൃശ്യങ്ങൾ അത് ദലാൽ നന്ദകുമാറിന് അയച്ചു കൊടുത്തിരുന്നതായിട്ടുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നവരാണ് ഇവരൊക്കെ. കടുത്ത ബി ജെ പി വിരുദ്ധരാണ് ഇവരൊക്കെ. ഈ കോൺഗ്രസ് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ ബി ജെ പിയിലേക്ക് മാത്രമല്ല ഇപ്പോൾ സി പി ഐ എമ്മിലേക്കും നേതാക്കൾ ചാടാൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ വാർത്ത. ശരിയാണ് എങ്കിൽ, നന്ദകുമാറിൻ്റെ പ്രസ്താവന ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് എങ്കിൽ നമുക്കിപ്പോൾ വെളിപ്പെടുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ മാസങ്ങൾക്ക് മുന്നെയാണ്. ആ സമയം മുതൽ തന്നെ കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിലേക്ക് ദീപ്തി മേരി വർഗീസ് ചാടാൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ്. ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നട്ടല്ലോടുകൂടി ഈ പാർട്ടിയിലോ നടക്കുന്നതൊന്നും ശരിയല്ല, ഞാനിത് ആ പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ വ്യക്തമായ കാരണം ബോധിപ്പിച്ച് പോകുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. തീർച്ചയായും ജീവിതകാലം മുഴുവൻ പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അത് ന്യായീകരിച്ച് ആ പാർട്ടിയിൽ തന്നെ നിന്നുകൊള്ളണമെന്ന് ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയക്കാരനും അതൊക്കെ സാധിക്കാത്ത കാരണമാണ്. പക്ഷേ അത് തീർച്ചയായും ജനങ്ങളുടെ മുന്നിൽ നട്ടല്ലോടുകൂടി പറഞ്ഞു പോകാൻ തയ്യാറാകണം. പക്ഷേ സ്വന്തം പാർട്ടി മത്സരിക്കുമ്പോൾ കെ പി സി സിയുടെ ചുമതലയുള്ള ഒരു നേതാവ് ആ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തിട്ട് തീർത്തും നിയമവിരുദ്ധമായി വി വി പാറ്റ് സ്ലിപ്പിൻ്റെ ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ, അത് എതിർപാളയത്തിലെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദലാലിന് അയച്ചു കൊടുക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നന്ദകുമാറിൻ്റെ വാക്കുകൾ സത്യമാണ് എങ്കിൽ അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തകരെക്കുറിച്ച്, നേതാക്കളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ചിത്രം. ഇന്ന് കോൺഗ്രസ് പാളയത്തിലുള്ള ആര് നാളെ എങ്ങോട്ട് പോകും എന്ന് യാതൊരു കാരണവശാലും പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ആകെ അങ്കലാപ്പിലാണ്. ആരെയും വിശ്വസിച്ച് ഒരു ചുമതല ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏൽപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിലെല്ലാം. കോൺഗ്രസിനെ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കുറച്ച് സീറ്റുകളാണ്
ഇടപാടാണ് ഇത്തവണ ലഭിക്കുക എന്നതാണ് പ്രവചനങ്ങൾ. അതിനോടനുബന്ധിച്ച് സംഘടനാ ദൗർബല്യങ്ങൾ കൂടിയാകുമ്പോൾ കോൺഗ്രസ് തകർന്നടിയുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് തീർച്ചയായും അത് വലിയ വസ്തുതകളായി മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.